കൊല്ലം കടക്കലിൽ സൈനികനെ മർദ്ദിച്ച് പി എഫ് ഐ എന്നെഴുതിയെന്ന പരാതി വ്യാജം. വീട്ടിൽ നിന്ന് പെയിന്റ് കണ്ടെത്തി സൈനികനായ ഷൈൻ പറഞ്ഞതിനനുസരിച്ചാണ് പുറത്ത് പി എഫ് ഐ എന്നെഴുതിയതെന്ന് സുഹൃത്ത് മൊഴി നൽകി. ഡി എഫ് ഐ എന്നാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഞാൻ ഡി എഫ് ഐ എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് ചോദിച്ച് ഇതാണ് ഡി എഫ് ഐ, ഡി അല്ല പി എഴുതാൻ പറഞ്ഞു, ഡി അല്ല പി എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടാമത് പി എഴുതി. പി എഴുതി കഴിഞ്ഞിട്ട് ഇപ്പൊ സംസാരിക്കും. ആ മാസ്ക് കേൾക്കുന്ന മുമ്പ് എന്റെ അടുത്ത് വന്ന് ഒന്ന് ഇടിക്കുമെന്ന് വെച്ചാൽ എന്നെ കൂടെ എന്തായാലും ആ ഒരു അവസ്ഥയിൽ പറ്റില്ലായിരുന്നു. അത്ര ഞാൻ നല്ലതുപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇടിക്കാനൊന്നും എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു എനിക്ക് കിടക്കാമെന്ന് വലിച്ചഴിക്കാൻ പറഞ്ഞു. ഇപ്പൊ കിടന്നു. അപ്പൊ എന്നെക്കാളും നല്ല വെയിറ്റ് കൊണ്ട് എന്റെ അവസ്ഥയിൽ വലിച്ചഴിയാൻ പറ്റിയില്ല. അങ്ങനെ പറ്റില്ല. അങ്ങനെയാണ് അസ്വന്തമായിട്ട് ടേപ്പ് ഇട്ടിട്ട് കിടന്ന് കയ്യിലടിച്ച് തരാൻ വന്നു. ടേപ്പ് വെച്ചിട്ട് ഇനി പൊക്കെ നമുക്കൊരു കുഴപ്പമില്ല, ബാക്കി ഞാൻ നോക്കണം പറഞ്ഞു. ജോലിപരമായിട്ട് എന്തെങ്കിലും കാര്യത്തിന് ഉപകരിക്കുമെന്നും പറഞ്ഞായിരിക്കാം. അതൊന്നും പറഞ്ഞില്ല, അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഞാൻ നേരെ വീട്ടിൽ വന്നു. ഇവിടെ വന്ന് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു പോകുമ്പോഴാണ് അതെ, ഞാൻ ഇവിടെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴാണ് അവിടെ വരുന്നത്. ഇവിടെ നിൽക്കണ്ട, വണ്ടി ഉണ്ടോ നിർത്തി, എനിക്ക് പൈസ ഉള്ളതുകൊണ്ട് വണ്ടി ഉണ്ടോ നിർത്തിയതാണ്. അപ്പോഴേ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഉപകാരം ചെയ്യണം, ഫേമസ് ആവണം എന്ന് പറയാം. എങ്ങനെ ഫേമസ് ആണോന്ന് അപ്പോഴേ ചോദിച്ചില്ല. എനിക്ക് ഉപകാരം ചെയ്യണം. അപ്പൊ താഴോട്ട് വിളിച്ചിട്ട് പോയാ. എന്നിട്ടാ ബ്ലേഡ് വരുന്നത്. ബ്ലേഡ് വന്നിട്ട് പറഞ്ഞ് പോറാം ഇങ്ങനെ ഈ ബ്ലേഡ് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. പവറില്ലായിരുന്നു ബ്ലേഡിന്. വാർത്തയുടെ വിശദാംശങ്ങൾ വി വി അരുൺ പങ്കുവെക്കും. അരുൺ, ഇതിൽ എല്ലാ അർത്ഥത്തിലും ഒരു ദുരൂഹത തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുകയാണ്. സുഹൃത്തിന്റെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാകുന്നുണ്ട്. സൈനികൻ തന്നെയാണ് ഇതെല്ലാം മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് എന്ന് സുഹൃത്തും ഇവിടെ പറഞ്ഞു വെക്കുന്നു. പോലീസ് എന്താണ് പറയുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് കൂടുതൽ വ്യക്തത വരുന്നുണ്ടോ? സൈനികനെ പി എഫ് ഐ ആക്രമിച്ച് പുറത്ത് പി എഫ് ഐ എന്ന മഷി പച്ച മഷി കൊണ്ട് എഴുതിയെന്ന ആരോപണം അത് വെറും കെട്ടുകഥയായി മാറുകയാണ്, അല്ലെങ്കിൽ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടാക്കിയ കഥയായി മാറുകയാണ്. സൈനികനായ 12 വർഷമായി സേനയിലുള്ള ഷൈൻ എന്ന കടക്കൽ സ്വദേശി പറഞ്ഞത് പൂർണ്ണമായും കളവാണ്. അത് കൃത്യമായി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ്. അതിന് അദ്ദേഹത്തിനൊപ്പം നിന്ന അയാൾക്കൊപ്പം നിന്ന കൂട്ടുകാരൻ്റെ ജോഷിയുടെ നാട്ടുകാരനാണ് അയാൾ, നാട്ടുകാരൻ കൂടിയാണ് അയാളുടെ മൊഴിയാണ് നമ്മളിപ്പോൾ കേട്ടത്. അയാൾ പോലീസിനെ ഈ ജോഷിയുടെ വീട്ടിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ ജോഷി പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ അല്പസമയം മുമ്പ് കേട്ടത്. ഈ പെയിൻറ് കണ്ടെടുത്തു ജോഷിയുടെ വീട്ടിൽ നിന്ന്, ഈ ഇയാളുടെ മുഖത്ത് ഒട്ടിച്ചു എന്ന് പറയുന്ന ടേപ്പ് കണ്ടെടുത്തു ജോഷിയുടെ വീട്ടിൽ നിന്ന്. അപ്പോഴാണ് ഈ കാര്യങ്ങൾ ജോഷി പറയുന്നത്. പൂർണ്ണമായും ഷൈൻ പറഞ്ഞതനുസരിച്ച് താൻ ചെയ്തു കൊടുക്കുകയായിരുന്നു. ആദ്യം പി എഫ് ഐ എന്ന് എഴുതാൻ പറയുമ്പോൾ താൻ ഡി എന്നാണ് കേട്ടത്. ഡി എഴുതി ഡിവൈഎഫ്ഐ എന്നായിരിക്കാം ഒരു പക്ഷേ ഇദ്ദേഹത്തിന് ജോഷി കേട്ടത്. പക്ഷേ ഡി അല്ല പി എന്ന് തന്നെ അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ പി എഫ് ഐ എന്ന് എഴുതി കൊടുത്തു. ഒരു കുഴപ്പവും നിങ്ങൾക്കുണ്ടാകില്ല, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. എന്തിനാണിത് ചെയ്തതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ അവനെ ഫേമസ് ആകാൻ വേണ്ടി ചെയ്തു എന്നൊരു മറുപടിയാണ്, വിചിത്ര മറുപടിയാണ് ഈ ജോഷി നൽകുന്നത്. ഇത് വെറുതെ ഫേമസ് ആവാൻ വേണ്ടി മാത്രം ചെയ്തതാണോ, ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എന്ന കാര്യമൊക്കെ ഷൈനെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ വെളിവാകൂ. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് വൈകാതെ ജോഷിയുടെ അറസ്റ്റുണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം ഷൈനെയും പോലീസ് അറസ്റ്റ് ചെയ്യും. പി എഫ് ഐ എന്ന നിരോധിത സംഘടനയുടെ പേരിൽ ഇത്തരമൊരു കഥ കെട്ടുകഥ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും അത് ചെറിയ ഒരു കുറ്റമായി നിൽക്കില്ല. സംസ്ഥാനത്തെ ഇത്തരത്തിൽ പി എഫ് ഐയുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവർ വീണ്ടും സജീവമാകുന്നു എന്ന തരത്തിലുള്ള ധ്വനി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അത്തരം തോന്നലുണ്ടാക്കുന്ന ഒരു വാർത്തയായി ഇത് മാറിയിരുന്നു. വലിയ ഗൗരവത്തോടെ സംസ്ഥാന പോലീസും
കേന്ദ്ര ഏജൻസികളും മിലിറ്ററി ഇന്റലിജൻസും ഒക്കെ ഇന്നലെ ഈ വിഷയത്തിൽ ഗൗരവത്തോടെ കാണുന്ന കാര്യമാണ്. ഇയാൾ സൈനികൻ കൂടിയാണ്. അത്തരത്തിൽ സൈനികനെ ഒരു നിരോധിത സംഘടന ഇത്തരത്തിൽ ആക്രമിച്ച് പി എഫ് ഐ എഴുതിയെങ്കിൽ അതിന് പിന്നിൽ മറ്റു ലക്ഷ്യങ്ങൾ വലിയ നീക്കങ്ങളുണ്ടെന്ന സംശയം പൊതുവിൽ ഉയർന്നതാണ്. പക്ഷേ അതെല്ലാം ദുരാരോപണം മാത്രമാണ്. പി എഫ് ഐക്ക് ഈ വിഷയത്തിൽ ഒരു പങ്കുമില്ലെന്ന് പോലീസ് അന്വേഷണത്തിന് ഇതിനകം ബോധ്യമായിട്ടുണ്ട്. പി എഫ് ഐയുടെ പേര് പറഞ്ഞ് മറ്റെന്തോ ലക്ഷ്യത്തോടുകൂടി ഷൈൻ എന്ന സൈനികൻ ചെയ്ത കടും കൈയായി ഇതിനെ കാണണം. ഫേമസ് ആവാൻ വേണ്ടി മാത്രമാണോ എന്നൊക്കെ ഒരു പക്ഷേ ഷൈനെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ വെളിപ്പെടും. നമ്മൾ ഇന്നലെ രാവിലെ വാർത്ത അറിയുന്നത് മുതൽ ഈ ഷൈൻ പറയുന്ന കഥയിൽ എവിടെയൊക്കെയോ ചില മിസ്ലിങ്ങുകൾ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അന്വേഷണത്തിൽ പോലീസിനെ ആദ്യഘട്ടം മുതൽ അത്തരം സംശയങ്ങൾ ഉയർന്നു വന്നതാണ്. ഈ ഇയാളെ ആക്രമിച്ചു എന്ന സ്ഥലത്ത് ഞാൻ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്തതാണ് ഇന്നലെ. അപ്പോൾ ഇരിക്കും വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളിലൊക്കെ പലതിലും സംശയം നമുക്ക് സ്വാഭാവികമായി തോന്നിയതുമാണ്. ഷൈനെ വലിച്ചഴച്ചു മർദ്ദിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് അത്തരത്തിൽ ഒരു പാടുകളും അവശേഷിച്ചിട്ടുണ്ടായതിൽ അത്തരമൊരു ഇത്തരത്തിലൊരു ബലപ്പെടുത്തി നടത്തിയതിൻ്റെയോ മൽപിടുത്തത്തിൻ്റെയോ ഒന്നും ഒരു തരത്തിലുള്ള സൂചനകളും അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഈ ഷൈനിൻ്റെ വസ്ത്രത്തിൽ അത്തരത്തിലൊരു തറയിൽ കിടന്ന് ചവിട്ടി തള്ളിയിട്ട് വലിച്ചഴച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അത്തരത്തിൽ അവിടെയുള്ള ചെളിയും പൊടിയും മറ്റും കാണേണ്ടതാണ്. അത്തരത്തിൽ ഒരു പാടും ഷൈനിൻ്റെ ആ വസ്ത്രത്തിൽ നമുക്ക് ഇത് വീഡിയോ കാണുമ്പോൾ വാട്സാപ്പ് വീഡിയോ ആണ്, അതൊരു മൊബൈൽ ഷൂട്ട് ചെയ്ത ദൃശ്യമാണ്, അത് കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഷൈനിൻ്റെ വസ്ത്രം കീറിയെടുത്ത രീതി പോലും വലിയ ദുരൂഹത ഉണർത്തുന്നതായിരുന്നു. ഒരു ആളെ ബലം പ്രയോഗത്തിലൂടെ പിടിച്ചു വച്ച് പി എഫ് ഐ എന്ന ശരീരത്തിൽ എഴുതുമ്പോൾ സ്വാഭാവികമായും ആ പെയിൻറ് ശരീരത്ത് പടർന്നു പിടിക്കാൻ ഇടയുണ്ട്. ആ പെയിൻറ് ആ അക്ഷരങ്ങൾ വടിവത്ത് എഴുതാൻ സ്വാഭാവികമായും കഴിയില്ല. ഈ സൈനികൻ സ്വാഭാവികമായി പ്രതിരോധിക്കാൻ ശ്രമിക്കും. അത്തരം ഒരു തെളിവുകളും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. സ്വാഭാവികമായി പോലീസിൻ്റെ അന്വേഷണം കുറച്ചുകൂടി ഇതിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ അവർ പൂർണ്ണമായും സംശയം ആദ്യം മുതൽ സംശയ നിലയിൽ തന്നെയായിരുന്നു ഈ സൈനികനുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ അയാളെ അറസ്റ്റ് ചെയ്യാത്തു അല്ലെങ്കിൽ ഇത്തരം കസ്റ്റഡിയിലേക്കൊക്കെ പോകാത്തതിന് കാരണം പി എഫ് ഐ എന്ന ഒരു സംഘടനയുടെ പേര് പറഞ്ഞാണ് സൈനികൻ ഇത്തരം ഒരു കെട്ടുകഥയുമായി രംഗത്ത് വന്നത്. ആ പി എഫ് ഐയുടെ പേര് പറഞ്ഞാണ് പി എഫ് ഐ എന്നാണ് സൈനികൻ്റെ ശരീരത്തിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ആ രീതിയിലേക്ക് പോലീസ് അറസ്റ്റിലേക്ക് പോകാത്തത്. മറ്റൊന്ന്, സൈനികൻ ഈ രീതിയിൽ സൈനികൻ എന്നൊരു പരിഗണന കൂടി അയാൾക്ക് പോലീസ് നൽകി കേസ് ഉണ്ടാക്കാവുന്ന പി എഫ് ഐയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുണ്ടെങ്കിൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. കേന്ദ്ര ഏജൻസികൾ സസൂക്ഷ്മം ഓരോ നിമിഷവും നിരീക്ഷിക്കുന്ന ഒരു സംഘടനയാണ് പി എഫ് ഐ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അത്തരമൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് ഒരു അറസ്റ്റിലേക്ക് പോകേണ്ടെന്ന് പോലീസ് ഇന്നലെ തീരുമാനമെടുക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ പകൽ മുഴുവൻ ഷൈനിൻ്റെ ഈ സ്ഥലത്ത് കൊണ്ടുപോയി പലതവണ സ്ഥലത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി പലതവണ തെളിവെടുത്തത്. അതിനുശേഷം ഷൈനെ രാത്രി 12 മണി വരെ കടക്കൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എസ് പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തത്, മൊഴിയെടുത്തത് നമുക്ക് ആഘട്ടത്തിൽ പറയാൻ കഴിയുമായിരുന്നു. ചോദ്യം ചെയ്തത് ഷൈൻ്റെ സുഹൃത്ത് ജോഷിയെ ഇന്നലെ രാവിലെ മുതൽ പോലീസ് കസ്റ്റഡിയിലാണ് അയാൾ ഉണ്ടായിരുന്നത്. ആ ചോദ്യം ചെയ്യലും വളരെ നിർണായകമായി മാറി. ഇപ്പോൾ ഓരോ കാര്യവും കൃത്യമായി തന്നെ ജോഷി പോലീസിനോട് പറയുന്നതാണ് നമ്മൾ കേട്ടത്. സ്വാഭാവികമായും ഷൈനും ഇതേ രീതിയിൽ പോലീസിനോട് ഇതിനകം കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടാകണം. ആസൂത്രണ നടപടികൾ വൈകാതെ ഉണ്ടാകും. എസ് അരുൺ തുടരുക. ജോഷിയുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. ഞാൻ കേട്ടത് ഡി എഫ് ഐ എന്നാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഞാൻ ഡി എഫ് ഐ എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു ഇതാണ് ഡി എഫ് ഐ, ഡി അല്ല പി എഴുതാൻ പറഞ്ഞു. ഡി അല്ല പി എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടാമത് പി എഴുതി. പി എഴുതി കഴിഞ്ഞിട്ട് ഇപ്പൊ സംസാരിച്ച് ആ മാസ്ക് ഇട്ട് കേൾക്കുന്ന മുമ്പ് എന്റെ അടുത്ത് ഒന്നും ഇടിക്കുമെന്ന് ചോദിച്ചാൽ എന്നെ കൂടെ എന്തായാലും ആ ഒരു അവസ്ഥയിൽ പറ്റില്ലായിരുന്നു. പറഞ്ഞു നല്ലതുപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇടിക്കാനൊന്നും എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ എന്നോട് പറഞ്ഞു എനിക്ക് കിടക്കാന്ന് വലിച്ചഴിക്കാൻ പറഞ്ഞു. ഇപ്പൊ കിടന്നു. അപ്പൊ എന്നെക്കാളും നല്ല വെയിറ്റ് കൊണ്ട് എന്റെ അവസ്ഥയിൽ വലിച്ചഴിയാൻ പറ്റിയില്ല. അങ്ങനെ പറ്റില്ല. അങ്ങനെയാണ് അസ്വന്തമായിട്ട് ടേപ്പ് ഇട്ടിച്ചിട്ട് കിടന്ന് കയ്യിലടിച്ചു തരാൻ വന്നു. ടേപ്പ് ഇടിച്ചിട്ട് ഇനി പൊക്കം നോക്കൊരു കുഴപ്പമില്ല. അത് ഞാൻ നോക്കണം പറഞ്ഞു. ഞാൻ ഫേമസ് ആണോ പറഞ്ഞ വാർത്തകളിൽ നിറഞ്ഞ് അങ്ങനെയാണ്. ജോലിപരമായിട്ട് എന്തെങ്കിലും കാര്യത്തിന് ഉപകരിക്കുമെന്നും പറഞ്ഞായിരിക്കാം. അതൊന്നും പറഞ്ഞില്ല. അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. അറിയണ്ടോ നിങ്ങൾക്ക് ഒരു കുഴപ്പം ഞാൻ നേരെ വീട്ടിൽ വന്നു. ഇവിടെ വന്ന് പാത്രോപ്പിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ഞാൻ ഇവിടെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴാണ് അവിടെ വരുന്നത്.
അവിടെ നിൽപ്പുണ്ട്. ഇവിടെ നിൽപ്പുണ്ട്. അവന് വണ്ടി ഉണ്ടോന്ന് ഞാൻ പൈസ കളുണ്ട്, വണ്ടി ഉണ്ടോന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴേ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം, ഫേമസ് ഫേമസ് ആവണം എന്ന് പറയും. എങ്ങനെ ഫേമസ് ആണോ എന്ന് അപ്പോഴേ ഞാൻ ചോദിച്ചില്ല. എനിക്ക് ഉപകാരം ചെയ്യണം. അപ്പൊ താഴോട്ട് വിളിച്ചിട്ട് പോയി, എന്നിട്ട് ആ ബ്ലേഡ് വരുന്നു, ബ്ലേഡ് വന്നിട്ട് പറഞ്ഞു പോറാം ഇങ്ങനെ ഈ ബ്ലേഡ് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. കവറില്ലായിരുന്നു ബ്ലേഡിന്. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ, കോട്ടയം മയമനത്തെ വ്യാപാരിയുടെ ആത്മഹത്യ ബാങ്കിന്റെ ഭീഷണി മൂലമെന്ന ബന്ധുക്കൾ. കർണാടക ബാങ്ക് മാനേജർ പ്രദീപും ബാങ്ക് ജീവനക്കാരനും ഭീഷണിപ്പെടുത്തിയെന്ന് ബിനുവിന്റെ കുടുംബം ആരോപിച്ചു. രണ്ടു മാസം കുടിശ്ശിക മുടങ്ങിയതിന്റെ പേരിൽ ജീവനക്കാരൻ നിരന്തരം കടയിൽ കയറി ഭീഷണി മുഴക്കിയെന്നും ബാങ്ക് മാനേജർ ഫോണിലൂടെ വിളിച്ച് മോശമായി സംസാരിച്ചുവെന്നും കുടുംബം. മാനസികമായിട്ടെന്തോ തളർന്ന രീതിയിലായിരുന്നു അച്ഛാ. കട പോകാനാണെങ്കിൽ നമ്മളോട് നമ്മളോട് സംസാരിക്കുകയല്ലോ ചെയ്തിരുന്നത്. സൂയിസൈഡിനെ പറ്റി അല്ല, മീൻസ് ഇങ്ങനെ ഇതിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രഷർ, അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ള പറഞ്ഞിരുന്നു. പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇയാള് മാക്സിമം എന്നെ പ്രഷർ ചെയ്തോണ്ടിരിക്കുക, ഒരു സമാധാനം തരുന്നില്ല. ഇയാൾക്കെതിരെയാണ് ഈ കടയിൽ വന്നിരുന്ന സ്റ്റാഫിന്റെ പേര് കാര്യങ്ങൾ അറിയാമോ? എല്ലാ ദിവസവും വരുമായിരുന്നു ഇയാള്? വീട്ടിൽ വന്നിട്ടുണ്ടോ ഈ പറഞ്ഞ വ്യക്തി? പ്രദീപാണോ വന്നിരിക്കുന്നത് അതോ ഈ സ്റ്റാഫാണോ? ഈ ഫോൺ കോള് വരുമ്പോ നിങ്ങൾ ഈ ഫോൺ കോളുകൾ കേട്ടിട്ടുണ്ടോ? ഇയാൾ ഇങ്ങനെ ഏത് രീതിയിലാണ്? വോയിസ് അയച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഡിലീറ്റ് ആയി പോയി. പക്ഷെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കേട്ടപ്പോ ഇയാള് ഭയങ്കര ദേഷ്യപ്പെടുന്ന രീതിയിലാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇയാളുടെ സംസാരം കേട്ടാ ഞങ്ങൾ ഇതുവരെ പൈസ കൊടുത്തിട്ടില്ലാത്ത രീതിയില്. പക്ഷെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്തിനു ഇത്രയും ഇതായിക്കൊണ്ടിരിക്കുന്നത്? അതും അച്ഛക്കറിയാം, ഇവർക്കറിയാം. അച്ഛനെ മാക്സിമം ട്രിഗർ ചെയ്തോണ്ട് അച്ഛനെ മാക്സിമം ഇതാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അച്ഛ ഭയങ്കര പേടിച്ചിരിക്കുന്നു ഇയാൾക്കറിയാം. അതുകൊണ്ടാണ് ഇയാള് മാക്സിമം അച്ഛനെ മാക്സിമം ഇയാള് പെരുമാറ്റിട്ടുണ്ട് അച്ഛയോട്. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് ലീഗലി മുമ്പോട്ട് പോയേ പറ്റത്തുള്ളൂ. കാരണം എന്റെ അച്ഛക്ക് ആത്മാവിന് ശാന്തി ഇരുന്നുണ്ടെങ്കിൽ ഇയാളുടെ കാര്യത്തിനൊരു തീരുമാനമാണ്. എന്നാൽ ബന്ധുക്കളുടെ ആരോപണം ബാങ്ക് മാനേജർ നിഷേധിച്ചു. ഈ മാസം 13 തന്നെ ബിനു ലോൺ മുഴുവൻ അടച്ചു തീർത്തുവെന്ന് ബാങ്ക് മാനേജർ പ്രദീപ് പറഞ്ഞു. ബിനുവിന്റെ ആത്മഹത്യക്ക് ലോണുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്നില്ല എന്നും പ്രദീപ് ന്യൂസ് ഐറ്റിനോട് പ്രതികരിച്ചു. ഓഫീഷ്യലി നമ്മൾ 8-ാം തീയതി അദ്ദേഹത്തിന്റെ ഷോപ്പിൽ പോയിട്ടുണ്ട്. അദ്ദേഹം ലോയറിലാ സംസാരിക്കുക. പുള്ളി ഡ്യൂസ് എല്ലാം അദ്ദേഹം ക്ലിയർ ചെയ്തതാണ്. ഞങ്ങൾ അവിടെ പോയിട്ട് 2-3 ആഴ്ചയായി അവിടെ പോവാ. എനിക്ക് അദ്ദേഹം വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, ലാസ്റ്റ് ഒരു 10,000 രൂപ കുടിശ്ശിയുണ്ടായിരുന്നു, അദ്ദേഹം അത് അടയ്ക്കുകയും ചെയ്തതാണ്. പിന്നെ ഇത് ഇന്നലെ പോയി, നമ്മൾ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ഞങ്ങൾ ആകെ 3 സ്റ്റാഫേ ഉള്ളൂ. ഞങ്ങൾ ആരും അങ്ങോട്ട് പോവുക ഒന്നും ചെയ്തിട്ടില്ല. ഈ ബാങ്കിന്റെ ഫുൾ നെയിം എന്താ? കർണാടക ബാങ്ക് അല്ലേ? ഓ ശരി. ഇതിന്റെ ഏത് ബ്രാഞ്ചാ നിങ്ങള്? ഇത് കോട്ടയം ബ്രാഞ്ചാണ്. ഈ ലാസ്റ്റ് ഉണ്ടായ ചാറ്റ് എന്താണ് ഉള്ളത്? ഏറ്റവും ലാസ്റ്റ് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന്. അത് സാറേ 13-ാം തീയതിയാണ്. 13-ാം തീയതി കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടോ നമ്മൾ വിളിക്കോ ഒന്നും ചെയ്തിട്ടില്ല. ഓഹോ, ഇത് എത്ര ലക്ഷം രൂപ ആള് ടോട്ടൽ എടുത്തിരുന്നത്? അത് 5 ലക്ഷം രൂപ. എന്നെടുത്തതാ? നമ്മളങ്ങോട്ട് 2022 സാറേ, നമ്മളങ്ങോട്ട് 3 ലക്ഷം രൂപയുള്ള നമ്മൾ കൂട്ടിക്കൊടുക്കുകയും ചെയ്തു. പുള്ളി റീറ്റെയിൽ ഇതാണല്ലോ. അപ്പം നമ്മൾ സംസാരിക്കുകയും ചെയ്തു, നിങ്ങൾ ഓൺലൈനായിട്ടുള്ള ഇത് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ത്രെട്ടാണ്, നിങ്ങൾ ബോംബെ പോയി സാധനം എടുക്കുക, ബൾക്കായിട്ട് സാധനം എടുക്കുക, അങ്ങനെ റീറ്റെയിലായിട്ട് നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒത്തിരി കസ്റ്റമറെ ബേസ് ചെയ്യുമ്പോഴത്തേനും ഡെയിലി ഡെയിലി 100 രൂപ വെച്ചാണെങ്കിലും അടച്ചാൽ മതി, കുടിച്ചു വന്നാലും സാരമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് പുള്ളി നല്ല ലോഹ്യത്തിലാണ് ഇതായത്. അല്ലാതെ വേറെ ഒരു രീതിയിലും നമ്മൾ ഹരാസ് ചെയ്യാനോ ഒന്നിനും നമ്മൾ പോയിട്ടില്ല. ഇത് എന്ത് ലോണാണ് സാർ? ലോണാ ഇത്? ആണല്ലേ. എത്ര പെർസെന്റേജ് പലിശ ഉള്ളത്? അതായത് പലിശ നോക്കണം സാറേ, ഞാൻ ഇവിടെ പുറത്താണ്, ഞാൻ വിളിക്കാം സാറേ. സാറേ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് സാറേ. നമുക്ക് എല്ലാ റെക്കോർഡിലും പ്രൂഫ് ഉണ്ട്, ഇതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് പോലും ഇല്ല.
പ്രദീപിന് മരിക്കുന്നതിന് മുൻപ് ബിനു അയച്ച ശബ്ദ സന്ദേശവും പുറത്തു വന്നു. ഞാൻ പൈസ ഇട്ടല്ലോ, ഇനിയിപ്പോ 9500 രൂപ ഇട്ടിട്ടുണ്ട്, ഇനിയിപ്പോ 238 രൂപയേ ഉള്ളല്ലോ, ബാക്കിയെല്ലാം ക്ലിയർ ആയില്ലേ. കർണാടക ബാങ്ക് നാഗപട്ടം ബ്രാഞ്ചിലേക്ക് ഡിവൈഫൈ നടത്തിയ മാർച്ചിൽ സംഘർഷം, പോലീസ് തീർത്ത ബാരിക്കേഡ് തകർക്കാൻ ശ്രമമുണ്ടായി. സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുന്നു. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇതിലിപ്പോൾ കുടുംബം ശക്തമായി തന്നെ ആരോപണം ഉന്നയിക്കുന്നു, ലീഗലായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് മകളടക്കം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. ബാങ്ക് മാനേജർ ഇവിടെ നിഷേധിക്കുന്നുമുണ്ട്. ഈ പോലീസ് എന്താണ് പറയുന്നത്? ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ലൈവ് ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ചില പ്രതിഷേധങ്ങൾ അവിടെ നടക്കുന്നുവെന്ന് മനസ്സിലാകുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. എന്താണ് സാഹചര്യം? തീർച്ചയായും മൃതദേഹവുമായി പ്രതിഷേധിക്കുകയാണ് കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും എല്ലാം. ഈ നാഗമ്പടത്തെ കർണാടക ബാങ്കിന്റെ ബ്രാഞ്ചിന് മുന്നിൽ എത്തിച്ചാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വീട്ടിൽ നിന്ന്, അതായത് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിൽ നേരെ ഇവിടേക്കാണ് കൊണ്ടുവന്നത്. ഇവിടെ എത്തി പ്രതിഷേധം നടത്തുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മൃതദേഹവുമായുള്ള ഒരു പ്രതിഷേധമടക്കം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഈ പോലീസ് ബാരിക്കേഡ് തീർത്തുകൊണ്ട് ഈ ബാങ്കിന് മുന്നിലെ ഭാഗം കെട്ടി തീർത്തിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ചാടിക്കടക്കാൻ പ്രവർത്തകർക്ക് സാധിച്ചിരുന്നില്ല. ഏറെ നേരം ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം നടന്നു. അതിന് പിന്നാലെയാണ് ഈ ബാരിക്കേഡിന് മുന്നിൽ നിന്നുകൊണ്ട് ഡിവൈഎഫ്ഐ നേതാക്കളെല്ലാം സംസാരിക്കുകയും ചെയ്തത്. ആ പ്രതിഷേധം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചപ്പോഴാണ് ഇവിടെ എത്തി ഈയൊരു ഈ മൃതദേഹം ഇവിടെ എത്തിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പുതിയ ബ്രാഞ്ച് മാനേജർ പ്രദീപിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമടക്കം ഉണ്ടായിട്ടുള്ളത്. ഈ ഏറെക്കാലമായി ഇവിടെ ലോണ് ഉള്ള ആളാണ്, പക്ഷേ ലോണെല്ലാം കൃത്യമായി അടയ്ക്കുന്നു, ഡ്യൂ ഒന്നും ഇല്ലാതെ അടച്ചു എന്നതാണ് ബാങ്കിന്റെ വിശദീകരണം വരുന്നത്. ഇതിനിടെയാണ് ഇപ്പുറത്ത് ഇങ്ങനൊരു സംഭവം, ദാരുണമായ സംഭവം ഉണ്ടാകുകയും ചെയ്യുന്നത്. ഇന്നലെയാണ് വീടിനുള്ളിൽ പ്രദീപിനെ വൈകുന്നേരത്തോടുകൂടി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. പ്രദീപിന്റെ മകളടക്കം ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് ഈ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഈ സമ്മർദ്ദമാണ് പ്രദീപിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതാണ്. എന്തായാലും കോട്ടയം അയ്മനത്ത് കുടയമ്പടിയിൽ ചെരുപ്പുകട നടത്തുകയായിരുന്നു പ്രദീപ്. വിവിധയിടങ്ങളിൽ നിന്ന് ചെരുപ്പ് എടുത്തുകൊണ്ടുവന്ന ശേഷം ഇവിടെ നിന്ന് വിൽക്കുകയായിരുന്നു. പക്ഷേ 1-2 മാസങ്ങൾ ഡ്യൂ ഉണ്ടായി, അടവ് മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് സമ്മർദ്ദമുണ്ടായി എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് ഈ ബാങ്കാണ് ഈ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന ആരോപണമാണ് കുടുംബം ഉയർത്തുന്നത്. എന്തായാലും അത് ഇവിടെ വലിയ പ്രതിഷേധമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും മൃതദേഹം ഇവിടെ എത്തിച്ചുകൊണ്ട് ഈ ബന്ധുക്കളും ഒപ്പം തന്നെ നാട്ടുകാരും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരും എല്ലാം തന്നെ ഇവിടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. രഞ്ജിനി, യെസ്, ശ്രീജിത്താണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ കർണാടക ബാങ്കിന്റെ കോട്ടയത്തുള്ള ബ്രാഞ്ചിന് മുന്നിൽ എത്തിച്ചുകൊണ്ട് അവിടെ പ്രതിഷേധം നടക്കുന്ന സാഹചര്യം. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം അദ്ദേഹത്തിനൊപ്പമുണ്ട്. കൃത്യമായി അവർ ബാങ്കിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യം. ബാങ്ക് ഇത്തരത്തിൽ ഭീഷണി മുഴക്കിയിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും ലീഗലി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ബാങ്കിന് മുന്നിൽ പ്രതിഷേധം തൊട്ടുമ്പോൾ ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധത്തിലടക്കം വലിയ സംഘർഷം അവിടെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പോലീസ് തീർത്ത ബാരിക്കേഡ് തകർക്കാൻ ശ്രമമുണ്ടായിരുന്നു. സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടർന്ന സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാങ്കിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അവിടെ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ശ്രീജിത്ത്, ഇതിലിപ്പോൾ ഈ മാനേജർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 13 മുമ്പ് ഇവർ കൃത്യമായി ഇതിന്റെ മുഴുവൻ തുകയും അടച്ചു തീർത്തിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ആത്മഹത്യ ഉണ്ടാകുന്നത്. പിന്നീടും ഇത്തരത്തിലൊരു ഭീഷണി ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന കുടുംബം പറയുന്നുണ്ടോ? ഈ 13 ശേഷവും ഇത്തരത്തിൽ എന്തെങ്കിലും ഭീഷണിയുമായി ഈ പ്രദീപ് എത്തിയിരുന്നോ? തുടർച്ചയായി ഭീഷണി അതിനുശേഷം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അതിന് കാരണമായി പ്രദീപിന്റെ വാക്കുകളിലുള്ളത് ഈ മുഴുവൻ തുകയും അടച്ചു എന്ന് പറയുന്നത് അത് ഡ്യൂ ആയിട്ടുള്ള തുകയാണ്, അതായത് അടവ് മുടങ്ങിയ തുക പൂർണ്ണമായും അടച്ചു എന്നുള്ളതാണ്. ബാക്കി തുക അടയ്ക്കാനുണ്ട് എന്നതാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ടാണ് പിന്നെയും സമ്മർദ്ദം തുടർന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ 13 ശേഷം ഇവരുമായി അത്തരത്തിലുള്ള കോണ്ടാക്ടുകൾ ഉണ്ടായിട്ടുണ്ടോ, സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ
അതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ? തീർച്ചയായും വാട്സപ്പ് വഴിയാണ് ഇതെല്ലാം പണം ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെല്ലാം കൃത്യമായ തെളിവുകൾ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഈ പ്രദീപ് ഉൾപ്പെടെയുള്ളവർ പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകാൻ വേണ്ടി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിവരമെല്ലാം പുറത്ത് കൃത്യമായി അന്വേഷിച്ച് തന്നെ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം ഇക്കാര്യത്തിൽ എന്തായാലും പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തിന്റെ വളരെ ഗൌരവമേറിയ ആരോപണമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് എടുത്ത് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം ഇനി ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. എന്തായാലും ഈ പ്രതിഷേധം ഇവിടെ, ഈ മൃതദേഹവും വെച്ചിട്ടുള്ള പ്രതിഷേധം ഇവിടെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. ഇവിടെ എത്തി ഒരു പ്രതിഷേധം നടത്തി എന്നതിനപ്പുറം ഇവിടെ തുടർച്ചയായി അത് വെക്കുന്നില്ല. മൃതദേഹം വീണ്ടും ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. ഇന്ന് സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകളുണ്ട്. എന്തായാലും പോലീസിനും ഈ വലിയ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ശക്തമായ പോലീസ് സന്നാഹമാണ് ഇവിടെയുള്ളത്. ബാങ്ക് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ഈ ബാങ്ക് അടച്ചിട്ടുകൊണ്ട് അതിനു മുന്നിൽ ബാരിക്കേഡ് തീർത്തിരിക്കുകയാണ്. എന്തായാലും നാട്ടുകാരും വ്യാപാരികളും ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഇവിടെയുണ്ട്. എന്തായാലും ഇതിലിനി പോലീസ് അന്വേഷണമാണ് വളരെ പ്രധാനപ്പെട്ടത്. അന്വേഷണത്തിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. യെസ്, ഇനി പോലീസ് അന്വേഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അന്വേഷണത്തിലായിരിക്കും, ശ്രീത് സൂചിപ്പിച്ച പോലെ, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. ബാങ്കിന് മുന്നിൽ മൃതദേഹവുമായി എത്തി പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിനുശേഷം ഇപ്പോൾ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് തന്നെ സംസ്കാരം ഉണ്ടാകും എന്ന സൂചനകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും ബാങ്കിന്റെ ജപ്തി ഭീഷണി മൂലമാണ് ഇത്തരത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നാണ് ബന്ധുക്കൾ അടക്കം പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിൽ വലിയ ആരോപണം ബിനുവിന്റെ മകളും കുടുംബവും ഉന്നയിക്കുന്നുണ്ട്. ബാങ്കിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഭീഷണി ഉണ്ടായിരുന്നു. ബാങ്ക് മാനേജർ പ്രദീപനാണ് ഏറ്റവും കൂടുതൽ ഭീഷണിപ്പെടുത്തിയത് എന്നും അദ്ദേഹം അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതിനിടയിൽ അവിടെ ബാങ്കിലേക്ക്, കർണാടക ബാങ്കിന്റെ കോട്ടയത്തുള്ള ബ്രാഞ്ചിലേക്ക് പ്രതിഷേധ മാർച്ചുമായി DYFI എത്തിയിരുന്നു. നേരിയ തോതിൽ സംഘർഷമുണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ മൃതദേഹം ബാങ്കിന് മുന്നിലെത്തി പ്രതിഷേധിച്ച ശേഷം അദ്ദേഹത്തിന്റെ ബിനുവിന്റെ മൃതദേഹം ആംബുലൻസിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. വൈകുന്നേരമാണ് സംസ്കാരമുണ്ടാവുക. 13 മുമ്പ് കുടിശ്ശികയായി കിടന്നിരുന്ന പണം ബിനു അടച്ചു തീർത്തിരുന്നു എന്നാണ് പ്രദീപൻ ഞങ്ങളുടെ പ്രതിനിധി ശ്രീത്തുമായി സംസാരിച്ചപ്പോഴും വ്യക്തമാക്കിയത്. ബാക്കിയുള്ള തുകയാണ് ഇനി അടയ്ക്കാനുള്ളത്. 13 ശേഷവും അത്തരത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് കുടുംബം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ കർണാടക ബാങ്കിന് മുന്നിൽ എത്തിച്ച് പ്രതിഷേധിച്ചതിന് ശേഷം ആംബുലൻസിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജി ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഇതിപ്പോൾ അദ്ദേഹത്തിന്റെ ബിനുവിന്റെ മൃതദേഹം വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവുകയല്ലേ? അങ്ങനെ തന്നെയല്ലേ കാര്യങ്ങൾ? പിന്നീട് സംസ്കാരം വൈകുന്നേരത്തോടുകൂടി ഉണ്ടാകുമല്ലേ? ഈ നിയമപരമായി തന്നെ ഈ വിഷയത്തിൽ ഉറച്ച് അത് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണോ ഈ ഒരു ഘട്ടത്തിൽ കുടുംബത്തിന്റെ ആലോചനയും ആ ഒരു രീതിയിലേക്ക് ആ കുടുംബം അതിനോട് പൊരുത്തപ്പെട്ടു വരുന്നുള്ളെങ്കിൽ കൂടിയും നേരത്തെ ശ്രീത്തിനോട് ആ കുടുംബം സംസാരിച്ചപ്പോഴും വ്യക്തമാക്കിയത് ആ കാര്യങ്ങളല്ലേ? ആ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട്, അതായത് പരാതിയുമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. നിലവിൽ ഇവിടെ DYFIയുടെ പ്രതിഷേധം തുടരുന്നുണ്ട്. DYFIയുടെ മുതിർന്ന നേതാവ് ജേക്സി തോമസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി. എന്തായാലും മൃതദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ബന്ധുക്കളെല്ലാവരും തന്നെ ഈ വാഹനത്തിൽ ഉണ്ട്. പക്ഷേ DYFIയുടെ പ്രതിഷേധം ഇവിടെ തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെ ഉയരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. ബാങ്കുകൾ പലപ്പോഴും ലോൺ എടുക്കുമ്പോൾ പിന്നീട് ആ ലോൺ അടവ് തിരിച്ചെടുക്കാൻ വലിയ ഭീഷണിയും മറ്റും നടക്കുന്നു എന്നുള്ള ആരോപണം ഇതിനകം തന്നെ പല ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതുമൂലം പല മനുഷ്യരും ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ബാങ്കിനെ സംബന്ധിച്ചും ഇത്തരം പരാതികളാണ് ഉയർന്നു വരുന്നത്. വീട്ടിലെത്തി, അതായത് ഈ കടയിലെത്തി പണം എടുത്തുകൊണ്ട്, ഈ ബാങ്ക് പണം എടുത്തുകൊണ്ട് പോകുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതേപോലെ
മറ്റൊരു അക്കൗണ്ടിലേക്ക് ഇടുന്ന പണമടക്കം, അതായത് ഇയാളുടെ അക്കൗണ്ടിലേക്ക് സഹോദരൻ ഇടുന്ന പണമടക്കം ബാങ്ക് പിടിച്ചുകൊണ്ട് പോകുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നും കുടുംബം പറയുന്നു. 2 മാസം മുമ്പാണ് പുതിയ ബാങ്കിന് പുതിയ മാനേജർ പ്രദീപ് വരുന്നത്. അതിനുശേഷം ഈ സമ്മർദ്ദം കൂടുതൽ ശക്തമായി എന്നതടക്കമുള്ള ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. പക്ഷെ പ്രദീപിന് ഇതിൽ മറ്റൊരു വാദമാണുള്ളത്, ഇയാൾ വീട്ടിലേക്ക് 8-ാം തീയതി നേരിട്ട് പോയിരുന്നു, വീട്ടിലേക്കല്ല ഈ കടയിലേക്ക് പോയിരുന്നു, ഡ്യൂ ഉള്ളത് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിനപ്പുറത്തേക്ക് അന്ന് നന്നായി പറഞ്ഞു പിരിയുകയാണ് ചെയ്തത്, അതിനപ്പുറത്തേക്ക് ഒരു തർക്കമൊന്നും ഉണ്ടായില്ല എന്നാണ് കുടുംബം പറയുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഇവിടെ ഈ പ്രതിഷേധം തുടരുന്നു. ഈ ആംബുലൻസിലേക്ക് മൃതദേഹം കയറ്റിയിട്ടുണ്ട്, പക്ഷേ ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അവർ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്, അതിനപ്പുറത്തെ സ്വന്തം വീടുണ്ട്, ആ സ്ഥലത്തേക്കായിരിക്കും ഒരുപക്ഷെ സംസ്കാരത്തിനുൾപ്പെടെ മൃതദേഹം കൊണ്ടുപോകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചാമത്തറ എന്ന സ്ഥലത്താണ് അത് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഈയൊരു വിഷയം ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിരിക്കുന്നു. ഡിവൈഎഫ്ഐയുടെ വലിയ പ്രതിഷേധമുണ്ട്. കേന്ദ്ര നേതാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ജെയ്ക്സി തോമസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം തുടരുന്നു. ഈ ആംബുലൻസിൽ എത്തി ഈ ബിനുവിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ജെയ്ക്സി തോമസ് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തുടരുകയാണ്. ഈ കുടുംബത്തെ സംബന്ധിച്ച് വലിയ തീരാവേദനയാണ്. 2 പെൺകുട്ടികളാണ് ഉള്ളത്. ആ പെൺകുട്ടികൾ തന്നെയാണ് മൂത്ത മകളാണ്, ഡിഗ്രിക്ക് പഠിക്കുന്ന മൂത്ത മകളാണ് ഇതിൽ തന്റെ നിലപാട്. ഈ അച്ഛൻ നേരിട്ട മാനസിക ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ കുടുംബത്തിന്റെ ആരോപണം പൂർണ്ണമായും ബാങ്ക് നിഷേധിക്കുകയാണ്. ഇങ്ങനെയൊരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല. 13-ാം തീയതിയാണ് ഏറ്റവും ഒടുവിൽ പോയത്. അതിനപ്പുറത്തേക്ക് വേറൊരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്ന് പറയാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ ഇതിലെല്ലാം ഇനിയും അന്വേഷണം നടക്കേണ്ടതുണ്ട്. പോലീസ് അന്വേഷണമാണ് വളരെ പ്രധാനപ്പെട്ടത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഈ വാട്സപ്പ് വഴിയാണ് ഇവർ പണം ചോദിച്ചുകൊണ്ടിരുന്നത്. അത് സംബന്ധിച്ച് കൃത്യമായ വിവരം പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യെസ് ജി ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.